Hello traders, welcome back to our channel. Our channel Nifty and Bank Nifty analysis. Today, we are going to show you all the videos. I am going to show you the market. So, how are you? Market is a gap down open. That is the one directional fall. So, we have blasting profit. നാളത്തേക്ക് നോക്കുന്നതിന് മുമ്പ് ഇന്നും നമ്മുടെ ട്രേഡ് ഉണ്ടായിരുന്നത് ഡൗൺ സൈഡ് തന്നെയായിരുന്നു. അതിനകത്ത് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മൾ മോശമില്ലാത്ത എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പ്രോഫിറ്റ് ആണ്. ആൻഡ് ആ ഒരു പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായത് എക്സിറ്റ് ആയിട്ടുണ്ട്. സി ചെറിയ പ്രോഫിറ്റോ എന്നുള്ളതിലല്ല കാര്യം ഇരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ചാർട്ടിൽ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് എക്സിറ്റ് ആവാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയാത്ത കാര്യമാണ്. നമുക്ക് മാർക്കറ്റിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. സോ നാളെ നമ്മളുടെ എക്സ്പയറി ഡേ ആണ്. സി നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ബട്ട് അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല ട്രാപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു പോയിന്റിലും കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. സമയങ്ങൾ അത് വീഡിയോയിലേക്ക് പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സി നമ്മളുടെ ട്രേഡ് എന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു. ഈ ഒരു പോയിന്റിൽ ട്രേഡ് വന്നു, ഈ ഒരു പോയിന്റിൽ ട്രേഡ് വന്നു, ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ എൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടം വരെ നമ്മൾ എൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ട് ഒരു വൺ ഡയറക്ഷൻ ഫോളോ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് എത്ര പോയി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ലാത്ത കാര്യമാണ്. കാരണം എന്താണ്, എൻ്റെ ഞാനെടുത്ത ട്രേഡ് ഇവിടുന്ന് താഴേക്കായിരുന്നു, ആ ട്രേഡ് താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ഞാൻ എന്താണോ മാർക്കറ്റിൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്കാണ് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. എന്താണ്, ഞാൻ എങ്ങോട്ട് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പ്രതീക്ഷിച്ചോ ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. സി ഞാൻ ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഇവിടെ എക്സിറ്റ് ആയി, ഇവിടെ എക്സിറ്റ് ആയി, ഇവിടെ എക്സിറ്റ് ആയി, ഇതൊക്കെ സെക്കൻഡറി ആണ്. ഇതൊന്നും നമുക്കറിയാത്ത കാര്യമാണ്, ഇതൊക്കെ മാർക്കറ്റിൻ്റെ കയ്യിലുള്ള കാര്യമാണ് അല്ലേ. സോ എവിടെ എക്സിറ്റ് ആയി എന്നുള്ളതല്ല, എൻ്റെ ട്രേഡ് കറക്റ്റ് പോയിന്റിൽ വന്നോ എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെ ട്രേഡ് ഇന്ന് പിയിലേക്കാണോ വന്നിട്ടുള്ളത്, ആണെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് ഒരു എഡ്ജ് മാർക്കറ്റിലുണ്ട്, നിങ്ങളുടെ സ്റ്റഡി മാർക്കറ്റിൽ നന്നാവുന്നുണ്ട്, നിങ്ങളുടെ മെത്തേഡിൽ മാർക്കറ്റിൽ എന്താണ് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ആവുന്ന ഒരു മെത്തേഡാണ്. സി നിങ്ങൾക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ട്രേഡ് വരുന്നുണ്ടോ, അതുമല്ല എന്നുണ്ടെങ്കിൽ സി ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ പോയിന്റിലാണ്, ഈ പോയിന്റിൽ ട്രേഡ് വന്നു, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് ആയിട്ടുള്ളത്. സി ഇതിന് പകരം നിങ്ങൾക്ക് വരുന്ന ട്രേഡ് ഇവിടം മുതൽ ഇവിടം വരെ ആയിരുന്നു എങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടം മുതൽ ഇവിടം വരെ കിട്ടിയാൽ മതി എനിക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട്. യാതൊരു സംശയമോ കാര്യത്തിലില്ല, എനിക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കാം. മൊമെന്റ് ഉള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ് ധാരാളം മതി. ബട്ട് എനിക്ക് വേണ്ടത് എങ്ങനെയാണ്, ആസ് എ ട്രേഡർ എനിക്ക് വേണ്ടത് എങ്ങനെയാണ്, സി ഇവിടുന്ന് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എനിക്ക് എൻട്രി കിട്ടി, എനിക്ക് എൻ്റെ എൻട്രി ഇവിടെ ആക്റ്റീവ് ആയതിനു ശേഷം മാർക്കറ്റ് ഇത്ര വരെ പോയി, അതിനകത്ത് ഞാൻ ഇത്ര എടുത്തു, ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടുന്ന് എൻ്റെ എൻട്രി ആക്റ്റീവായി, ഞാൻ ഇവിടെ എക്സിറ്റ് ആയി, മാർക്കറ്റ് ഇവിടെ എൻഡ് ചെയ്തു, അടിപൊളിയാണ്. കാരണം ഈ ഒരു മൊമെൻറ്റം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എൻ്റെ സ്റ്റഡി പ്രകാരം മാർക്കറ്റ് ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. സോ പി എടുത്തിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഞാൻ എടുത്ത പ്രീമിയം ലെസ്സേ ഒരു പിന്നെ 250 ആയിരുന്നു, ഞാനത് എക്സിറ്റ് ചെയ്യുമ്പം 290 ആയിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ആ പ്രീമിയത്തിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് അത് 480 ആയിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പോയിന്റ് കിട്ടുമായിരുന്നല്ലോ, ആ ഒരു ചിന്തയൊന്നും വേണ്ട മാർക്കറ്റിൽ. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ സിസ്റ്റത്തിന് എഡ്ജ് ഉണ്ടോ, നിങ്ങൾ എടുക്കുന്ന സെറ്റപ്പിന് മാർക്കറ്റിൽ എഡ്ജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, അതിനുള്ള സമയം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് ഞാനിവിടെ എക്സിറ്റ് ആയി, ഈ ഒരു ലെവൽ നിങ്ങൾക്ക് പ്രീവിയസ്ലി നോക്കിയാൽ മനസ്സിലാവും, സൂപ്പറായിട്ടൊരു സപ്പോർട്ട് എടുത്തുള്ള പോയിന്റാണ്. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളവിടെ ട്രേഡിനെ എൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇനി നാളേക്ക് എന്താണ് നമ്മളുടെ വ്യൂ, എന്താണ് പിന്നെ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. സോ നാളേക്ക് അനാലിസിസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പിന്നെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. കാരണം സി ഇന്നിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് മാർക്ക് ചെയ്യാൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ
44,900 or 880 മുതല് 45,140 എന്നുള്ള 140-130 എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് സി ഈ ഒരു പോയിന്റ് എനിക്ക് കൺഫ്യൂസിംഗ് ഏരിയയാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കേ നോക്കാണ്ടിരിക്കുക കാരണം എന്താണ് മാർക്കറ്റിൽ പ്രീവിയസ്ലി ഒരു മൊമെൻ്റം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട് ഇവിടെ നാളെ എന്താവും ഇവിടെ നാളെ പി ഇ സെല്ലേഴ്സ് മാർക്കറ്റിൽ ആഡ് ആവും പിന്നെ ഞാൻ ഒരു വോയിസ് അയച്ചിട്ടില്ലേ സെയിം സിനാരിയോ ഗോസ് ഇയർ ടു സോ ഇവിടെ പി ഇ സെല്ലേഴ്സ് ആഡ് ആവും ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് താഴേക്ക് ട്രേഡിൽ വരുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസും ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ റേഞ്ചിലൊക്കെ തന്നെ എന്തുണ്ടാവും സിഇ സെല്ലേഴ്സും ആടാവും മാർക്കറ്റ് ഒരു വോളറ്റൈൽ സിനാരിയോയിലേക്ക് മാറും എന്തായിരിക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് സി 45,100 അല്ലെങ്കിൽ ഈ 140 എന്നുള്ള 130 എന്നുള്ള ലെവലില്ലേ ഈ ലെവലിൻ്റെയും അതുപോലെ തന്നെ 45,000 മുകളിലായിട്ട് ലെറ്റ്സ് സേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു 11-11.5 മണി വരെ ട്രേഡ് ചെയ്യുകയാണ് ഒരു 12 മണി വരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ സെയിം സിനാരിയോ ആണ് ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആവാൻ തുടങ്ങും ഒരു വൺ ഡയറക്ഷൻ ഷോർട്ട് കവറിംഗ് മൂവ് നമുക്ക് കിട്ടും ക്ലിയർ ആണോ കാര്യം അതുപോലെ തന്നെ എന്താണ് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡിൻ്റെ സെയിം കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് നാളെ കാണാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ സോ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റും അതുപോലെ തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ലെവൽ എന്താണ് നല്ല ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് 44,400 എന്നുള്ള ലെവല് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള പിന്നെ പോയിന്റ് അവിടെ ഉണ്ട് സോ ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ രണ്ട് കേസിലും ഗ്യാപ്പ് അപ്പ് ഓർ ഫ്ലാറ്റ് ഓപ്പൺ ഈ ഒരു റേഞ്ചിൽ ടൈം സ്പെൻഡ് ചെയ്തോട്ടെ മാർക്കറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് നല്ല രീതിയിൽ വരുന്നതാണ് ഈ ഒരു റേഞ്ചിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും കാരണം ഇന്ന് ഇവിടുന്ന് നല്ല ഒരു ബൈങ് വന്നിട്ടുള്ളതാണ് സോ ഇവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ് സോ ഇവിടുന്ന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ എനിത്തിങ് ബിലോ 44,900 ഓപ്പൺ ആവുന്നത് 44,900 താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും സോ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിന് താഴെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ആ ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റും 44,400 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും ക്ലിയർ ആയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എന്താണ് ഗ്യാപ്പ് ഡൗൺ അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആവുന്നതിന് പകരം ലെറ്റ്സ് സേ 45,200 മുകളിലൊക്കെ ആയിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിനാരിയോ സി മാർക്കറ്റ് ഇനീഷ്യലി ഒരു പുൾ ബാക്കിൽ വന്നോട്ടെ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്കിൽ നല്ല ഒരു ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാൻഡിസ്റ്റിക് പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിസ്റ്റിക്കിനെ മുകളിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 45,000 എന്നുള്ള ലെവലിൻ്റെ റിവേഴ്സൽ സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിവേഴ്സൽ ട്രേഡിലേക്കും എൻ്റർ ആവാൻ പറ്റുന്നതാണ് എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വെയിറ്റ് ചെയ്യേണ്ട പോയിന്റ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സി നിഫ്റ്റിയിൽ നാളേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിം സിനാരിയോ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെയും എന്താണ് ഈ ഒരു പോയിന്റ് അതായത് 19,550 മുതൽ 19,480 എന്നുള്ള ഈ ഒരു പോയിന്റ് വരെ ഇതൊരു വോളറ്റൈൽ സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റേഞ്ചിൽ സി ഈ നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഇങ്ങനെ റേഞ്ച് വരച്ചിട്ട് ചെയ്യണം നമ്മൾ ഇതുവരെ ഇങ്ങനെ റേഞ്ച് വരച്ചിട്ടില്ല അല്ലേ സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ ലെറ്റ്സ് സേ ഒരു 12 PM വരെ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട് ആ ഒരു മൊമെൻറ്റം നല്ല ഒരു ഷോർട്ട് കവറിംഗ് മൊമെൻറ്റം ആയിട്ടും ടേൺ ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിലോ ഇതിൻ്റെ മുകളിലോ ആയിട്ടാണ് ഓപ്പൺ കിട്ടുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക ഒരു റേഞ്ച് ഉണ്ടാക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇതിന് പകരം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു പുൾ ബാക്ക് ഇനീഷ്യൽ ഒരു പുൾ ബാക്ക് ഈ ഒരു ലെവലിലേക്ക് ആയിട്ട് ഒരു പുൾ ബാക്ക് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക ആ ഒരു പുൾ ബാക്കിൽ നമുക്കൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിലേക്ക് എൻ്റർ ആവാൻ പറ്റും അതിന് പകരം ഈ ഒരു റേഞ്ചിലൊക്കെയാണ് ഓപ്പൺ ആവുന്നത് നോക്കുക സി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണൊക്കെയാണ് കിട്ടുന്നത് നോക്കുക സി 40 19,440 എന്നുള്ള ലെവലിനെ തന്നെ നമ്മൾ കിട്ടുക
19,440 market overall condition selling like a margin, so other than another momentum, our end down south into the lana. End the number of pain, Idinato watch and other Finifty and Alago watch and level. See Finifty and Alago watch and level in the world, year and level in the other. 20,000 watch and the Gairanona, where on the bank in Nifty chart, on the Noka Nolana, bank in Nifty, the Namali Parana scenario, sell and then okay out in the bank in Nifty stop loss, okay out in the Lanagil, bank in Nifty chart to a chitter and the Yamatu, Fin Nifty at Radio Yamatu. Le, Nakanamatu in the lay. Two similar to Tramatra and Kanakutia Madi, Fin Nifty day 68 or 65% and then bank in Nifty and in the Lakari Matra Alchamadi. So bank in Nifty the direction like on a poor Fin Nifty, our direction like in Eric Travel Yamalana. In the number HDFC and Alago watch and level in the world, is singing a watch here. 1635 in the level of watch here, 1635 in the Tadek market at the Gardinale, Urupe in a sell off a Ghana Southern. So 1635 in the Tad HDFC on the area, further weakness of Ghana Southern. So 1635 in a watch here. Other than 990 in the level of watch here, 990 Mogulu Poikarina and Dana, strong study pain, ICAC Mogulu Ponsalander, so 990 watch here, and then the parental level on the 8th level of the market, 977 in the point of a market in that under Tarek on the Tinder loan. In the Access Bank level watch here, 915 at the Nedaka, 915 a Mogul Lake Access Bank travel in the other, strong study Access Bank of Mogulu Ponsalander. അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളെയൊക്കെ വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു സിഗ്നൽ തന്നെ എടുക്കുക 820 എന്നുള്ള ലെവലാണ് 1820 എന്നുള്ള ലെവല് 1820 യുടെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊട്ടക് ബാങ്ക് വീണ്ടും വീക്ക്നെസ് കാണിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് സി ഈ ഒരു ലെവൽ തന്നെ ബേസ് ആയിട്ട് എടുക്കുക 1355 എന്നുള്ള ലെവൽ എടുക്കുക 1355 നെ താഴേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലോ വരെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും 1350 എന്നുള്ള ലെവലിലെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും സോ ഇതിന്റെ താഴേക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് ടി സി എസിലെ നാളെയൊക്കെ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ടി സി എസിൽ ഈ ഒരു ലെവലിനെടുക്കുക 3420 എന്നുള്ള ലെവൽ എടുക്കുക അതുപോലെ തന്നെ 3440 എന്നുള്ള ലെവൽ കൊടുക്കുക ഇതിന്റെ മുകളിലും താഴെയായിട്ടായിരിക്കും ടി സി എസിന്റെ മൊമെന്റ് നാളേക്ക് ഉണ്ടാവുക സോ ഈ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് റിലയൻസിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ സി റിലയൻസും അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള 2500 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്തു പ്രോപ്പർ ആയിട്ട് എന്തായിട്ടുണ്ട് പിന്നെ 65 എന്നുള്ള ലെവൽ വരെ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് സോ വാച്ച് ചെയ്യേണ്ട ലെവൽ ഈ ഒരു ലെവലിനെടുക്കുക 65 എന്നുള്ള ലെവലെടുക്കുക 2465 എന്നുള്ള ലെവൽ എടുക്കുക 2465ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ റിലയൻസ് സ്ലോ ആൻഡ് സ്റ്റഡി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോ 2500 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഷോർട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിനെ പ്രോപ്പറായിട്ടൊന്ന് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഇന്നലെ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിനെ നാളെ കൊണ്ടുപോയിട്ട് കളയാണ്ടിരിക്കുക എക്സ്പയറി ആണ് ഹീറോ സീറോ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക ഹീറോ സീറോ എപ്പോഴും വേണ്ടത് എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഹീറോ സീറോ ചെയ്യേണ്ടത് അല്ലേ സോ നമ്മളുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയിട്ട് അതിനകത്ത് എനിക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ആ 10 പോയിന്റിൽ ഹാപ്പി ആവുക കാരണം ഞാൻ എന്താണോ മാർക്കറ്റിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത് സോ നമ്മളുടെ സ്റ്റഡി ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമ്മളുടെ സിസ്റ്റത്തിന് മാർക്കറ്റിൽ എഡ്ജ് ഉണ്ട് ഇതാണ് നമ്മൾ ട്രേഡിങ്ങിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഗ്രീഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ ലോകത്തിൽ ആർക്കും തന്നെ കാശ് തികഞ്ഞവരില്ല അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അംബാനിയും യൂസുഫ് അലിയും ഒക്കെ പരിപാടി നിർത്തിപ്പോണ്ട ആൾക്കാരല്ലേ സോ അവർക്ക് പാഷനാണുള്ളത് അവർ ചെയ്യുന്ന ബിസിനസ്സിനോട് പാഷനാണുള്ളത് അതുപോലെ തന്നെ ഇതിലൊരു പാഷനാക്കി എടുക്കാൻ നോക്കുക സോ ഈ ഒരു പാഷനാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും സോ നമുക്ക് എന്ത് ചെയ്താൽ മതി സ്കെയിൽ ചെയ്യാനായിട്ട്
അപ്പുറത്തെ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 250 ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഒരു പൂജ്യം ഇട്ടാൽ മാത്രം മതി അല്ലേ. സോ അത് പൂജ്യം ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഈ ഒരു സ്റ്റഡിയിലും ഈ ഒരു ഫോളോ ത്രൂയിലും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാര്യങ്ങൾ വ്യക്തമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ അനാലിസിസ് നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.